എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ചായ തന്നെ കേട്ടോ. ട്രെൻഡിങ് ബിരിയാണി ചായ, നല്ല ടേസ്റ്റ് സംഭവമാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റവിലൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. തിളപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, അതുപോലെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് നമ്മുടെ കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. അതിലോട്ട് രണ്ട് ഏലക്കായ പൊടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല മണത്തിന് അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിത് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ഒരു കല്ലിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ചതച്ച് കൊടുത്തിട്ട് അതിനെ നമ്മളൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുക. നമ്മളിവിടെ മധുരത്തിന് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയാണ്. അപ്പോൾ നിങ്ങൾ ഹണി തന്നെ ഉപയോഗിക്കണം. കാരണം ഷുഗർ പേഷ്യൻ്റ് ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ കുറച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ഹണി ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ചൊന്ന് ഒരു 4-5 പീസ് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. അതിലോട്ട് അര നാരങ്ങ, അതായത് നാരങ്ങേനെ പൊളിച്ചിട്ട് അര പീസ് മതിയാവും. അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കുക. പിന്നെ അതിലോട്ടുണ്ടല്ലോ നമ്മുടെ ചായ റെഡിയായതിന് ശേഷം ചായ അങ്ങോട്ട് ആ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു സ്പൂണിട്ട് നന്നായിട്ട് ആ തേനും പിന്നെ നാരങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന വരെ നല്ല രീതിയിലൊന്ന് ഗ്ലാസ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സായിരുന്നു. തേനുള്ളത് കൊണ്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു കഷ്ണം നാരങ്ങയുടെ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അടിപൊളി കണ്ടില്ലേ, അടിപൊളി നമ്മുടെ മസാല ടീ, അതായത് ബിരിയാണി ടീ അടിപൊളി റെഡി ആയിട്ട് കിട്ടാം. സംഭവം കിട്ടുകയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ ബൈ.